പറ്റാത്ത വർത്തമാനം ഇല്ലേ ഈ പറഞ്ഞ അമ്മയെ മരിച്ചു മൂന്ന് ദിവസമായി ഇവിടെ അടക്കം കഴിഞ്ഞിട്ട് രാവിലെയോട്ട് ഇവിടെ ഞങ്ങളെ ഞങ്ങൾ രണ്ട് പെണ്ണുക്കൾ എന്തോ വേണം അവര് പറയുന്ന അവര് വീട്ടിൽ ഫ്രണ്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുവാണോ പറയുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മനോരമ പത്രം വന്നിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ചെയ്തു അതിന്റെ പുറത്താണ് ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മനോരമ പത്രം രാവിലെ റിപ്പോർട്ട് ചെയ്തത്. ഇവരെ ആത്മഹത്യ ചെയ്തത് ഇവിടുത്തെ പട്ടിണിയുണ്ടോ, പട്ടിണി എന്ന് പറഞ്ഞ് ഇവരെ ആക്ഷേപിക്കുകയാണ്. ഒരു പട്ടിണിയുണ്ടോ, പെൻഷൻ കിട്ടാത്തതുകൊണ്ടോ ഒന്നുമല്ല. ശാസ്തമോട് ഗ്രാമപഞ്ചായത്തില് ആറാം വാർഡിൽ ഒരു മരണം നടന്നിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പം ഇവിടെ ശാസ്തമോട് ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിൽ ഒരു മരണം നടന്നിരിക്കുകയാണ്. നിങ്ങൾ വന്നപ്പോ തൊട്ട് ഇവിടെ കാണാം, ഇവിടെ മറ്റെങ്ങും ഇല്ലാതെ മറ്റു മരണങ്ങൾ നടക്കാത്തതുപോലെ ഒരു സംഭവമായിട്ട് ഇതിനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ഇത് നടക്കുന്നത്. ഈ കുടുംബം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ടതാണ്. കേരള സംസ്ഥാനത്ത് സർക്കാരിന്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ മുഴുവൻ ആൾക്കാരെയും പട്ടിണി രഹിതമാക്കി മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിദരിദ്രരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, മരുന്ന് ഒക്കെ എത്തിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ. എല്ലാ പിന്നെ ശാസ്താംകോട്ട പഞ്ചായത്തിൽ മുഴുവൻ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട ആൾക്കാർക്കും എത്തിക്കുന്നുണ്ട്. അത് അതാത് വാർഡ് മെമ്പർമാർ മുൻകൈ എടുത്താണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഞാൻ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, മനക്കര 18 വാർഡിന്റെ മെമ്പറാണ്. എന്റെ വാർഡിൽ ഒരു വ്യക്തിയാണ് അതിദരിദ്ര ലിസ്റ്റിലുള്ളത്. 6 പേര് ആശ്രയ ലിസ്റ്റിൽപ്പെട്ടുണ്ട്. ഈ 7 വ്യക്തികളുടെയും മുഴുവൻ ഭക്ഷണവും അവർക്ക് വേണ്ടുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് മുഴുവൻ വീട്ടിലും എത്തിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കുപ്രചരണം നടക്കുന്നുണ്ട്, ഈ വീട്ടിലെ അമ്മ 76 വയസ്സുള്ള അമ്മ മരിച്ചത് പട്ടിണി മൂലമാണെന്ന്. ആ മകളെ വിളിച്ച് ചോദിച്ചറിയാം, ഈ കുടുംബത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടിയും ആ പ്രചരണം, അത് ഇവിടുന്ന് ഒരുപറ്റം ആൾക്കാർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇവിടുന്ന് ഉടലെടുത്ത ഒരു വാദം മാത്രമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ വാർഡിലെ ആൾക്കാരെ നോക്കുന്നുള്ള ചുമതല ആർക്കാണ്? നമ്മളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നെ എന്റെ വാർഡിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ആ അവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാനും അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് കഴിയാതെ നമ്മൾ ആരോപണത്തിലേക്ക് പോകാന്ന് പറയുന്നത് അത് വെറും അർത്ഥശൂന്യമായ പരിപാടിയാണ്. വെറും അതുപോലെ ഒരു 10,000 രൂപയുടെ കാര്യം പറഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഞ്ചായത്തിന്റെ അല്ല, എന്തെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ എവിടെയാണ് ചെയ്യേണ്ടത്? വില്ലേജ് ഓഫീസ് വഴിയാണ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ചെയ്യുന്നത്. ഈ വാർഡ് മെമ്പർ ഈ വീട്ടിലെ അമ്മയുടെ ലെറ്റർ പഞ്ചായത്തിൽ കൊണ്ടുവരികയും അത് പഞ്ചായത്തിൽ നിന്നും വില്ലേജിലേക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് നമ്മൾ ഉപദേശിച്ചതവരെ. അതുപോലെ തന്നെ വാർഡ് മെമ്പർ അല്ല അതിദരിദ്രരുടെ ലിസ്റ്റിലേക്ക് പെടുത്തിയത്, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയാണ് ബ്ലോക്ക് പിന്നെ നിർദ്ദേശിച്ച് അതുവഴി അവരെ അതിദരിദ്രരുടെ ലിസ്റ്റിലാക്കിയത്. അപ്പൊ ഈ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ എല്ലാമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ മീഡിയയിലും മറ്റ് പത്രമാധ്യമങ്ങളിലേക്കും ഈ വരുന്ന വാർത്തകൾ അത് തീർത്തും രാഷ്ട്രീയ സൈര്യത്തിൽ വന്നത് മാത്രമാണ്. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അമ്മയുടെ ഈ മരണ വാർത്ത അറിഞ്ഞ ഞങ്ങൾ വരുന്നത്, ഞാൻ മരിച്ചെന്ന് പറഞ്ഞില്ല, അമ്മയെ സുഖമില്ലാതെ കോട്ട ശാസ്ത്രത്തെ ആശുപത്രി കൊണ്ടുപോയെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അത് എന്തോ കാരണം ഒന്നും ഇതുവരെ ഞങ്ങൾക്കറിയില്ല അമ്മ മരിച്ചത്. പക്ഷെ അമ്മ പട്ടിണി കിടന്നുമല്ല മരിച്ചത്, ഒന്നുമല്ല. പിന്നെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്, കാശിന് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇനി അമ്മയുടെ അസുഖക്കാര്യം അമ്മ ഉള്ളിലൊതുക്കിയതായിരിക്കും. അച്ഛനും സുഖമില്ല, എൻ്റെ ഭർത്താവിനും സുഖമില്ല, ഇനി അമ്മയെ നോക്കാൻ ആരും ഇല്ലെന്നുള്ള മാനസികാവസ്ഥയായിരിക്കും അമ്മ ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ചത്. അല്ലാതെ മറ്റൊരു കാരണമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അമ്മയെ നോക്കാനേ ആരുമില്ല. ഈ അസുഖം കൂടെ അമ്മയുടെ അസുഖം കൂടെ ഞങ്ങളോട് പറഞ്ഞാൽ ഈ മക്കളെ കൊണ്ട് നോക്കാനാ ഒക്കത്തില്ലാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, ഈ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ പട്ടിണി മൂലം മരിച്ചത്, ഒരിക്കലും ഇല്ല പട്ടിണി മൂലമില്ല. ഇന്ന് ഈ വീട്ടിൽ നിന്ന് കയറി നോക്കിയാൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നതിനെക്കാട്ടി സാധനം ഈ വീട്ടിനുള്ളിലുണ്ട്. ഞങ്ങൾ തന്നെ ഞങ്ങൾ ചേട്ടത്തി അനിയത്തിയും പറഞ്ഞു, ബിന്ദു ഇതെന്തോ ഒരു അമ്മയും അച്ഛനും കഴിയുന്ന മാത്രമുള്ള ഒരു വീടാണ്. ഈ വീട്ടിൽ ഇത്രയധികം സാധനങ്ങൾ അമ്മ സൂക്ഷിച്ചു വെച്ചേക്കുന്നു, പക്ഷെ ഇത്രയും സാധനം നമ്മുടെ വീട്ടിൽ പോലും കാണത്തില്ല. ഞങ്ങൾ തന്നെ ഇന്നലെ തന്നെ അരി മേടിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 10 കിലോ അരി മേടിച്ചാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മുളെ അരി മേടിക്കേണ്ട, അരി ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലൊക്കെ ഞങ്ങൾ അരി പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞ് രാത്രി ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, ദൈവം ബിന്ദു ഇത്രയൊക്കെ അമ്മ എന്തിനാ ഇത് ഉണ്ടാക്കി വെക്കുന്നത്? അമ്മ വെച്ച് കഴിക്കുന്നില്ല, സ്വാഭാവികം ശരി അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ അമ്മയുടെ ആ വയ്യാഴ്മ അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. അമ്മയുടെ അസുഖക്കാരി ഇന്നലെയാണ് ഞങ്ങൾ അറിയുന്നത്. അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം ഉണ്ടായിരുന്നു തന്നെ ഞങ്ങൾ ഇന്നലെയാണ് അറിയുന്നത്. പക്ഷേ അമ്മ അത് എത്ര ബാധ്യത ഞങ്ങൾക്കുണ്ടെങ്കിലും അമ്മ അസുഖക്കാരി ഞങ്ങളോട് പറഞ്ഞാൽ തീർച്ചയായും അമ്മയെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയാല്, അത് അമ്മ ഞങ്ങളോട് പറഞ്ഞില്ല. അല്ലാതെ പട്ടിണി കിടന്നുമല്ല മരിച്ചത്, ഒന്നുമല്ല. നമ്മൾ ദൈവത്തെ മറുത്ത് പറഞ്ഞു, ഇത്രയും സാധനം ഒരിക്കലും വെച്ചൊക്കെ വരാം അമ്മ പട്ടിണി കിടന്ന് മരിച്ചെന്ന് പറഞ്ഞാൽ അത് എന്തുവാ?